യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുക. കുരിശെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലല്ലേ. കുരിശുകളെ മാക്സിമം മാറ്റി നിർത്തി ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. ഇന്ന് എന്നാൽ ഈശോ നമുക്ക് നൽകുന്ന വിചിന്തനം നിങ്ങളൊന്ന് കേട്ടോളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:24 തിരുവചനം: എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, എന്താണ് ഈശോ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നതെന്ന് അറിയാമോ? ഈശോയെ അനുഗമിക്കണമെങ്കിൽ കുരിശൊരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണെന്ന്, ടു ഫോളോ ജീസസ് അതിന്റെ ഒരു പാർട്ടാണ് കുരിശെടുക്കുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, ഇന്നും അന്നും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് കുരിശുകളൊന്നും വേണ്ട എന്നും സഹനങ്ങൾ നമ്മൾ സ്വീകരിക്കണ്ട എന്നും ഒക്കെ പറഞ്ഞ് പ്രഘോഷിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളവരെ ഈശോ വിളിക്കാറ് സാത്താനെന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:21 മുതലുള്ള തിരുവചനത്തിൽ ഈശോ വളരെ ആവേശത്തോടെ താൻ അനുഭവിക്കാൻ പോകുന്ന പീഡകളെ പറ്റി ശിഷ്യന്മാരോട് വിവരിച്ചു കൊണ്ടിരിക്കുക. അപ്പോഴിതാ പത്രോസ് പറയുന്നു: കർത്താവേ, ഇതൊന്നും അങ്ങക്ക് സംഭവിക്കാതിരിക്കട്ടെ. മുഖത്തടിച്ചതുപോലെ ഈശോ വിളിച്ചു: സാത്താനെ, മുമ്പേന്ന് പോവാൻ പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, ക്രോസ്, സഹനം എന്ന് പറഞ്ഞാൽ ഈശോയെ അനുഗമിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കരുതണം. നമ്മുടെ ജീവിതത്തിൽ വലിയ സഹനങ്ങളൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിലും ചെറിയ സഹനങ്ങളെങ്കിലും മാറോട് ചേർത്ത് പിടിച്ച് പുൽകാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ശ്രമം നിങ്ങൾ തുടരുമ്പോൾ നിങ്ങളെ ലോകം വിളിക്കും ഇന്നിൻ്റെ വിശുദ്ധരെന്ന്. അൽഫോൻസാമയുടെ ജീവിതം കണ്ടിട്ടില്ലേ? സഹനം എന്നത് ജീവിതത്തിന്റെ ഭാഗമായി കരുതി. പ്രിയ കൂട്ടുകാരെ, സഹനം പാർട്ട് ഓഫ് ലൈഫാണ്. ഈശോയെ അനുഗമിക്കാനുള്ള അത്യന്താപേക്ഷിതമായ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മുടെ ചെറിയ സഹനങ്ങളെ നാം കരുതണം. അന്ന് ഈശോ സാത്താനെ എന്ന് വിളിച്ചത് പത്രോസിനെ വലിയൊരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് പത്രോസ് ലീഹ തന്റെ 1:13 ഈ ഒരു തിരിച്ചറിവോടെ ഇങ്ങനെ പറയുക: ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ഇതാണ് വഴി, സഹനങ്ങളെ മാറോട് ചേർക്കുക, അവന്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുക. നാളെയുടെ അല്ലെങ്കിൽ ഇന്നിന്റെ വിശുദ്ധരാകാനുള്ള ഈ വിളി നിങ്ങൾ തീർച്ചയായും മാറോട് ചേർത്ത് ഏറ്റെടുക്കുമല്ലോ അല്ലെ. വളരെ സ്നേഹത്തോടെ ബ്രദർ റൂബൻ, എൻക്രിസ്റ്റോ യൂത്ത് അഡ്മിൻ പാനൽ.